ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ റമദാനിലെ ഫസ്റ്റ് ഡേയിലുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ ഇതിൽ മൊത്തം എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. പിന്നെ ഞാൻ വീഡിയോ എടുത്തു തുടങ്ങിയത് ലുഹർ നമസ്കാരമെല്ലാം കഴിഞ്ഞ് പിന്നെ കിച്ചണിലേക്ക് വന്നത് ഒരു 3:30 മണിക്കാണ് കേട്ടോ. അപ്പം രാവിലെ ഒന്നും ഞാൻ കിച്ചണിലേക്ക് വരുത്തില്ല. നോമ്പിൻ്റെ ടൈമിൽ 3:30-4 മണീൻ്റെ ഉള്ളിലാണ് എന്താ പറയുക ഞാൻ കിച്ചണിലേക്ക് വരുത്തി. അപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ട് ആദ്യം തന്നെ രാത്രിക്കുള്ള ഫുഡിനുള്ള ഐറ്റംസ് റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിലും കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അടിപൊളി ടേസ്റ്റുള്ള ഒരു ബിരിയാണിയും കൂടിയാണ് കേട്ടോ. ഞാനിപ്പോൾ ആ 4 ഉള്ളി എടുത്തിട്ടുണ്ട് ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിക്ക്. 4 മീഡിയം സൈസിലുള്ള ഉള്ളി എടുക്കുക കേട്ടോ. നന്നാ വലുത് വേണ്ട, ഞാനിപ്പം കുറച്ച് ബിരിയാണി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് 4 ഉള്ളി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കി എടുക്കുക. ഇനിയിപ്പം ഈ ഉള്ളി മൊത്തത്തിൽ ഞാൻ ഫ്രൈ ആക്കി എടുക്കലാണ്. നമ്മൾ ദം ബിരിയാണിക്കെല്ലാം ചെയ്യൂലേ, അതുപോലെ കുറച്ചധികം ഓയിലിൽ ഫ്രൈ ആക്കി എടുക്കുക. ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ബിരിയാണിയാണ് കേട്ടോ. ഒരു 1/2 മണിക്കൂർ കൊണ്ടെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉള്ളി ഫ്രൈ ആക്കുന്ന ഒരു പണിയേ ഉള്ളൂ. ഞാനിത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ, അതെല്ലാം നിങ്ങൾ ചിക്കൻ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ ചെറിയ ജീരകയില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഞാനിപ്പം മുളക്, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണും മുളക് പൊടി 1/2 ടേബിൾ സ്പൂണും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനീ പറഞ്ഞ പോലെ നിങ്ങൾ ചിക്കൻ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം ഒരു വലിയ ചിക്കൻ്റെ 3/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പം നമ്മൾ നേരത്തെ റമദാൻ പ്രിപ്പറേഷൻ വീഡിയോ ചെയ്തപ്പം ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം പേസ്റ്റാക്കി വെച്ചിട്ടില്ലേ, അതുണ്ട്. അപ്പോൾ അതാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും പിന്നെ 1 പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾ എന്താ പറയുക, വെളുത്തുള്ളി എടുക്കുന്നുണ്ടെങ്കിൽ 1 ബൾബ് വെളുത്തുള്ളിയും 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും കൂടി ചതച്ചെടുത്തത് എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. അപ്പം തൈര് 1/4 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1/2 കപ്പ് മതി. ഇതിപ്പം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ്, അതുകൊണ്ട് ഞാനിത് 1/4 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം തൈരെല്ലാം ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ തന്നെ ഞാൻ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ചെയ്തിട്ടുണ്ടായിനി. അപ്പോൾ ഇതാ ഇനി ഞാൻ എന്താ പറയുക, ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ആക്കി വെച്ചിട്ടില്ലേ 4 ഉള്ളി, അതിൽ നിന്നും 3.5 ഉള്ളിയോളം ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോൾ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിക്ക് മാറ്റിവെക്കലാണ്. അപ്പോൾ ഉള്ളി ഫ്രൈ ആക്കുമ്പോൾ ഞാൻ കാഷ്യനട്ടും കൂടി ഫ്രൈ ആക്കിന് കേട്ടോ. ഉള്ളി ഫ്രൈ ആക്കുന്ന ടൈമിൽ എൻ്റെ കൈ പൊള്ളിപ്പോയിട്ടുണ്ട്. നോമ്പിൻ്റെ ടൈം എനിക്ക് എപ്പോഴും ഉള്ളതാണ് കൈ ഇങ്ങനെ പൊള്ളിപ്പോക്ക്. അപ്പം സ്പീഡിൽ ചെയ്യുന്നതുകൊണ്ടായിരിക്കും എല്ലാ എന്താ പറയുക, എപ്പം നോമ്പിൻ്റെ ടൈമിൽ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എൻ്റെ കൈ പൊള്ളലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങ ഒരു വലിയ ചെറുനാരങ്ങൻ്റെ പകുതിയോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ വിനെഗർ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂണെല്ലാം വിനെഗർ ചേർത്താലും മതി, എന്തായാലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കുരുപ്പെട്ട് പോകാണ്ട് സൂക്ഷിക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ചിക്കനും കൂടി കഴുകിയിട്ട് ക്ലീൻ ആക്കി വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല ഹൈദരാബാദി ചിക്കൻ ബിരിയാണി റെസിപ്പി കാണിച്ചിട്ടുണ്ടായിനിന്ന്. അപ്പോൾ അതിൽ ഒരുപാട് എന്താ പറയുക, ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. പിന്നെ 2 കമൻറ്റ് കണ്ടിട്ടുണ്ടായി, ഇത് എനിക്ക് റൈസ് ഉണ്ടാക്കുമ്പം വേവിച്ചെടുക്കുമ്പം വെള്ളത്തിൽ ഊറ്റിയെടുക്കുമ്പം ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് വെന്ത് പോകുന്നതെന്ന്. അപ്പം നമ്മൾ റൈസ് കുക്കാക്കി എടുക്കുമ്പം എപ്പോഴും 80% എല്ലാം മാത്രം കുക്കാക്കി എടുക്കുക കേട്ടോ. 60 നിന്നിട്ട് നോക്കിയിട്ട് തന്നെ വെന്തിനോന്ന് നോക്കിയിട്ട് കുക്കാക്കി എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ റൈസെല്ലാം ഊറ്റിയെടുക്കുമ്പം എന്താ പറയുക, വേവിച്ചെടുക്കുമ്പം നല്ലോണം വെന്ത് പോവും.
ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു കൈപ്പിടി നിറയെ മല്ലിയിലയും കുറച്ച് എന്താ പറയുക പുതിനയിൽ ഇട്ട് കൊടുക്കണം. പുതിനയില ചേർത്ത് കൊടുക്കുമ്പം എന്താ പറയുക തണ്ടില്ലേ, പുതിനയിലേൻ്റെ തണ്ടില്ലേ, അത് വേണ്ട കേട്ടോ. എല്ലാം മാത്രമേ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് രണ്ട് പീസ് ചാർക്കോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പുകയിച്ചെടുക്കാൻ വേണ്ടിക്കാന്ന് കേട്ടോ. അപ്പോൾ ചാർക്കോളിൻ്റെ ആ ഒരു സ്മെല്ലും കൂടി വരുമ്പം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു മസാലക്ക്. അപ്പോൾ ഇതാ ഞാൻ ചാർക്കോളൊന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പശുനെയ്യില്ലേ അത് ചേർത്ത് കൊടുക്കുക, നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. എന്നിട്ടിത് അടച്ച് വെക്കലാണ്. നമ്മൾ മന്തിക്കലം ചെയ്യൂലേ അതുപോലെ തന്നെയാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കഴുകിയിട്ട് ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച ബസ്മതി റൈസ്, ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ആണ് കേട്ടോ വാങ്ങൽ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 3 കപ്പ് ബസ്മതി റൈസാണ് വേവിച്ചെടുക്കുന്നത്. ഞാനിതിലേക്ക് കറാമ്പു, പട്ട, ഏലക്ക, ബേലീഫ് എല്ലാം ചേർത്ത് കൊടുത്തിന് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടാണ് വേവിക്കാൻ വെച്ചത്. ഇനി ബിരിയാണിയിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ ആണ്. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ്, 2 ഉരുളക്കിഴങ്ങ് ഞാൻ തൊലികളിനെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ചെറുനാരങ്ങ വേണം. പിന്നെ പുതിനയില, ഞാൻ നേരത്തെ പുതിനയില ചേർത്ത് കൊടുത്തിട്ടില്ല, മല്ലിയില മാത്രമല്ലേ ചേർത്ത് കൊടുത്തത്, ഞാൻ നേരത്തെ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 5 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പേസ്റ്റാക്കി എടുക്കുവാണെങ്കിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അങ്ങനെ ഒരുമിച്ചാക്കി എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പം എൻ്റെ കയ്യിൽ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പേസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് പച്ചമുളക് വേറെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ 1.5 മണിക്കൂർ 3/4 മണിക്കൂർ നമ്മൾ എന്താ പറയുക, നമ്മൾ ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ടില്ലേ, ഇനി ഇത് ഇതിലേക്ക് എന്താ പറയുക, അതിൽ നിന്ന് ചാർക്കോൾ മാറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ച് ഉരുളക്കിഴങ്ങും പച്ചമുളകും പുതിനയിലയും ചേർത്തിട്ട് മിക്സാക്കിയെടുക്കാം. ആ ഒരു ടൈമിൽ നമ്മുടെ റൈസ് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ 80% മാത്രം റൈസ് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും ആ ഒരു രീതിയിൽ ഊറ്റിയെടുക്കുക. എന്നിട്ട് ഒരു വലിയ പ്ലേറ്റിലോ ട്രേയിലോ വെച്ചിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ച് തന്നെ വെക്കും റൈസ് ഒരു കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു വലിയ പ്ലേറ്റിലിട്ടിട്ട് ഒന്ന് വേർതിരിച്ചെടുക്കുക. ഇനിയിപ്പോൾ അതേ പാത്രത്തിൽ ഞാൻ ചൂടാക്കിയെടുത്തിട്ടുണ്ട്, അതേ പാത്രം തന്നെ ചൂടാക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3-4 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ചിക്കന് ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ച് ഗീ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു മസാലയില്ലേ അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു മസാലേൻ്റെ ആ ബൗള് കഴുകിയ വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾ ഉപ്പ് നോക്കിച്ച് ചെയ്യുക കേട്ടോ. അധികം നോമ്പിൻ്റെ ടൈം ഉപ്പ് നോക്കൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഇതാ ഉപ്പും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കലാണ്. കുറച്ചധികം വെള്ളം ഉണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ കുക്കായി വരും കേട്ടോ ഹൈ ഫ്ലെയിമിലെല്ലാം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഗ്രേവി, കുറച്ച് കറി മാറ്റിയെടുക്കലാണ്, കുറച്ച് മസാല, ചിക്കൻ മസാല മാറ്റിയെടുക്കലാണ് ഒരു പ്ലേറ്റിലേക്ക്. കാര്യം അത്തായില്ലേ, നമ്മൾ അത്തായം എന്നാ പറയല്ലേ, സുബീൻ്റെ ടൈം ഭക്ഷണം കഴിക്കൂലേ, അതിന് വേണ്ടിക്കാണ് 10-ൽ ചുടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റിയെടുക്കലാണ്. അപ്പോൾ ഇക്കാക്ക് അധികം 10-ൽ നിർബന്ധമാണ് കേട്ടോ അത്തായത്തിൻ്റെ ടൈമിൽ. എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല, എനിക്ക് ബിരിയാണിയെല്ലാം തന്നെയാണ് ഇഷ്ടം. അധികവും നമ്മൾ വീട്ടിൽ നിന്ന് ബിരിയാണി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ നോമ്പ് മുറിക്കുന്ന ടൈമിൽ. പിന്നെ 10-ൽ ഇക്കാക്ക് നിർബന്ധമായതുകൊണ്ട് പിന്നെ ഞാൻ ഒരു 3-4 10-ൽ ഇക്കാക്ക് ചുട്ട് കൊടുക്കും. അപ്പോൾ ഇതാ ഇനി ദം ചെയ്തെടുക്കലാണ്. ആദ്യം റൈസ് ഇട്ട് കൊടുത്തു, പിന്നെ മല്ലിയില, എന്താ പറയുക ഫ്രൈ ചെയ്തെടുത്ത് ഉള്ളിയില്ലേ അത് ചേർത്ത് കൊടുക്കുക. കാഷ്യൂനട്ടും കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കൈമിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, അത് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് വീണ്ടും റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ കാഷ്യൂനട്ടും മല്ലിയില ഫ്രൈ ചെയ്ത ഉള്ളി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാധാ ദം ചെയ്യൂലേ അതുപോലെ തന്നെ ഞാൻ ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം കഴിഞ്ഞേരം ഞാനിതാ അടുപ്പെല്ലാം മൊത്തത്തിൽ തുടച്ചെടുത്തിട്ടുണ്ട്.
എനിക്കിതാ കുറച്ച് വെജിറ്റബിൾ സാലാഡ് റെഡിയാക്കി എടുക്കലാണ്. ഞാനിപ്പിതാ രണ്ട് കക്കിരി കുക്കുംബറില്ലേ അത് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ചെറി ടൊമാറ്റോ, പിന്നെ എന്താ കസിൻ്റെ ലീഫില്ലേ ലെറ്റ്യൂസ് ഇല്ലേ അതും കൂടി ഇട്ട് വെക്കുന്നുണ്ട്. കുറച്ച് വിനേഗറിൽ ഒരു അരമണിക്കൂർ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കലാണ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കഴിക്കും മുമ്പേ ഇങ്ങനെ വിനേഗറിൽ കുറച്ച് നേരം ഇട്ട് വെക്കല് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാ അതെല്ലാം റെഡിയാക്കി എടുക്കലാണ്. പിന്നെ മക്കളില്ല കേട്ടോ, മക്കളും മൂന്നാളും ഇന്ന് ഫസ്റ്റ് നോമ്പായ കൊണ്ട് തന്നെ ഉമ്മാൻ്റെ വീട്ടിലാണ് ഇല്ല. ഉമ്മാൻ്റെ കൂടെ നോമ്പ് കുറിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. ഉമ്മയും ഉപ്പയും എന്താ പറയുക അവരൊരുമിച്ച് അങ്ങനെ നോമ്പ് കുറിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ ഞാനും ഇക്കും മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്കും ഇക്കാക്കും പൊതുവേ ഇങ്ങനെ എണ്ണയിലിട്ട സ്നാക്സ് ഒന്നും ഇഷ്ടമല്ല കേട്ടോ. കഴിഞ്ഞ ഒരു ലാസ്റ്റ് നോമ്പിൻ്റെ ടൈം എന്താ പറയുക ഈദിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിനി, ഇങ്ങനെ എണ്ണയിലിട്ട സ്നാക്കൊന്നും അധികം ഇഷ്ടമല്ല. സ്റ്റീം ചെയ്തതെല്ലാം കഴിക്കും കേട്ടോ, കഴിക്കില്ല എന്നൊന്നല്ല, എന്നാലും ഒഴിവാക്കൽ തന്നെയാണ്. നോമ്പുറിച്ചേനവാടി ഇപ്പോൾ ചൂടുമല്ലേ, അതുകൊണ്ട് തന്നെ എണ്ണയിലിട്ട സ്നാക്സ് ഒന്നും അധികം കഴിക്കാൻ കഴിയില്ല. അപ്പോൾ ബിരിയാണി ആകുമ്പം ഞാൻ സ്നാക്ക് ഉണ്ടാക്കലില്ല കേട്ടോ, അധികം ബിരിയാണി തന്നെയാണ് ഉണ്ടാക്കൽ. പിന്നെ ആണപ്പത്തിൽ എന്താ പറയുക കക്കറൊട്ടിയിൽ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കും, പത്തിൽ ഉണ്ടാക്കും. പിന്നെ കുട്ടികൾ വേണമെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ സ്നാക്ക് ഉണ്ടാക്കലുള്ളൂ. പിന്നെ ഇൻഷാല്ലാ ഇപ്രാവശ്യം ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പി വീഡിയോയിലും ചെയ്യണമെന്നുണ്ട്. നിങ്ങൾ എന്താ പറയുക ഞാനൊരു യൂട്യൂബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ, കുക്കിംഗ് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമെന്നെല്ലാം പറയലുണ്ട്. അപ്പം അതെല്ലാം ചെയ്യും. പിന്നെ എൻ്റെ റമദാൻ വീഡിയോ അല്ലേ ഞാൻ കാണിക്കുന്നത്, അപ്പം ഞാനിങ്ങനെയാണ് റമദാൻ എന്താ പറയുക നോമ്പിൻ്റെ ടൈമിൽ ചെയ്യൽ. അധികവും ബിരിയാണി മന്തി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം റെഡിയാക്കും, എന്നിട്ടിങ്ങനെ കുറച്ച് വെജീസ് എല്ലാം കട്ടാക്കി എടുക്കും. ഇങ്ങനെയാണ് കേട്ടോ അധികം നമ്മുടെ റമദാൻ ഉണ്ടാവുക. പിന്നെ ചൂടായതുകൊണ്ട് തന്നെ എല്ലാ ഫുഡും അങ്ങനെ കഴിക്കാനൊന്നും കഴിയൂല. നമ്മൾ ഒരു എന്താ പറയുക ഒരു ഇല്ലുണ്ടാക്കുമല്ലോ, ഒരാവേശത്തിൻ്റെ പുറത്ത് എല്ലാം ഉണ്ടാക്കൂ. എന്നിട്ട് നോമ്പ് കുറിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വെള്ളം മാത്രമേ ഇറങ്ങൂ, വെള്ളം കുറച്ച് ഫ്രൂട്ട്സും കഴിക്കുമ്പോൾ തന്നെ വയറ് ഫില്ലാവും, പിന്നെ ഉണ്ടാക്കിയ ഫുഡെല്ലാം വേസ്റ്റ് ആവും. പിന്നെ നമ്മൾ ഒരു മണി രണ്ട് മണിക്കെല്ലാം വന്നിട്ട് കിച്ചണിൽ വന്നിട്ട് ഇത്രയും ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് വെറുതെ വേസ്റ്റ് ആക്കുന്നതിലും നല്ലതല്ലേ ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് റെഡിയാക്കൽ എന്നാണ് എനിക്കിപ്പോൾ തോന്നൽ. എൻ്റെ അഭിപ്രായം ഒന്ന് കേട്ടോ പറഞ്ഞേ. പിന്നെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കൂലെന്നൊന്നും ഞാൻ പറയുന്നില്ല, സ്നാക്സ് എല്ലാം ഉണ്ടാക്കലുണ്ട്. എല്ലാവരും ഒരുമിച്ചുണ്ടാകുന്ന ദിവസങ്ങളുണ്ടാവില്ലേ, അന്നേരമെല്ലാം സ്നാക്സ് ഉണ്ടാക്കും. അന്നേരം എല്ലാവരും ഹെൽപ്പ് ചെയ്യാനും ഉണ്ടാവും, കഴിക്കാനും എല്ലാവരും ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനും ഒക്കെയെല്ലാം മാത്രമാകുമ്പം നമ്മൾ തന്നെ ഇത് ഫുള്ളായിട്ട് കഴിച്ച് തീർക്കണ്ടേ. അതുകൊണ്ട് ഞാൻ അങ്ങനെ സ്നാക്സ് റെഡിയാക്കലില്ല. ഇക്കാക്ക് ഇഷ്ടമല്ല കേട്ടോ സ്നാക്സ്, എണ്ണയിലിട്ട സ്നാക്സ് ഒന്നും ഇക്കാക്ക് നിർബന്ധമില്ല, ഒന്നും പോലും ഇക്ക എടുത്ത് നോക്കില്ല. പിന്നെ എനിക്കായിട്ട് ഞാൻ എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കലില്ല. ഇനിയിപ്പോൾ ഇതാ ഞാൻ സലാഡെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ജ്യൂസ് റെഡിയാക്കി എടുക്കലാണ്. ജ്യൂസ് റൂഹബ്സിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഓറഞ്ചും കൂടി റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഇക്കാക്ക് നിർബന്ധമെന്ന് കേട്ടോ, ഇക്കാക്ക് നോമ്പിൻ്റെ ടൈം ഓരോരോ കാര്യങ്ങളിൽ നിർബന്ധമുള്ള കാര്യങ്ങളുണ്ട്. ഓറഞ്ച് ജ്യൂസ് ഇക്കാക്ക് നിർബന്ധമെന്ന്, പത്തില് നിർബന്ധമെന്ന്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ, ഇക്കാക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങനെ റെഡിയാക്കി കൊടുക്കും. എനിക്കിഷ്ടം അവക്കാഡോ ഇല്ലേ, അവക്കാഡോൻ്റെ ഷേക്ക് ഇഷ്ടമെന്ന്, മാംഗോ ഷേക്ക് ഇഷ്ടമെന്ന്, അങ്ങനത്തെ ഐറ്റംസാണ് എനിക്ക് നോമ്പുറിക്കാൻ ഇഷ്ടമുള്ള ഐറ്റംസ്. പിന്നെ നാരങ്ങ വെള്ളം പണ്ട് മുതലേ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കലില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ അധികം നോമ്പിൻ്റെ ടൈം നാരങ്ങ വെള്ളം കുടിച്ചുവിടാന്ന് പറയലില്ലേ, നമുക്ക് സന്തോഷമൊന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ ശീലിക്കാത്തതുകൊണ്ട് പ്രശ്നമില്ല, നാരങ്ങ വെള്ളമെല്ലാം കുടിച്ച് ശീലിച്ചവർക്ക് എന്തായാലും അതില്ലാണ്ട് നോമ്പുറിക്കാൻ കഴിയൂല. അപ്പം അങ്ങനെ അപ്പോൾ നാരങ്ങ വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല, നാരങ്ങ വെള്ളമൊന്നും ഉണ്ടാക്കലേ ഇല്ല നോമ്പിൻ്റെ ടൈം. എനിക്ക് അസിഡിറ്റി ആ ഒരു വയറ് എരിയുന്ന പോലെ ഫീൽ ചെയ്യില്ല നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇതാ ഇക്കാക്ക് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കും, പിന്നെ റൂഹബ്സിയും കൂടി ഉണ്ടാക്കലാണ്. എന്തെങ്കിലും ഷേക്ക് ഐറ്റംസ് അങ്ങനത്തെ എന്തെങ്കിലും റെഡിയാക്കലാണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് ഫ്രൂട്ട്സും ജ്യൂസും തന്നെയാണ് നമ്മുടെ നോമ്പ് മുറക്ക് എന്താ പറയുക നോമ്പ് മുറിക്കുന്ന ടൈം ഉണ്ടാവില്ലേ. നമ്മളെ വീട്ടിലെല്ലാം നോമ്പ് മുറിക്കൽ എന്നാണ് കേട്ടോ പറയൽ, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞേ. പിന്നെ റുഹബ്സ റെഡിയാക്കുന്ന വീഡിയോയിലാണ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് അധികം ആൾക്കാർക്കും ഇഷ്ടപ്പെടലില്ല, എന്നാൽ അധികം ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റുഹബ്സൻ്റെ ഡ്രിങ്ക്. ഇതിൽ കുറച്ച് കസ്കസും ഐസ് ക്യൂബ്സ് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ തണുത്ത വെള്ളമൊന്നും കുടിക്കാൻ പാടില്ല എന്നാണ് നോമ്പ് മുറിക്കുന്ന ടൈമിൽ.
എന്നാലും എനിക്ക് ഭയങ്കര കാര്യമൊന്നും തണുത്ത വെള്ളം കുടിക്കൽ ഇക്ക വിടേ ചെയ്യൂല കേട്ടോ. തണുത്ത വെള്ളം കുടിക്കാൻ ഇക്ക നോമ്പ് എടുക്കുമ്പം തന്നെ പറയും, മുറിക്കുന്ന ടൈം പറയും, ഇർഫാന തണുത്ത വെള്ളം കുടിക്കാൻ നിൽക്കണ്ടെന്നല്ല. എന്നാലും എനിക്ക് നല്ല ദാഹം ഉണ്ടായതുകൊണ്ട് ഐസ് ഇട്ടിട്ട് വെള്ളം ഞാൻ കുടിക്കലുണ്ട്. അപ്പം അന്നത്തെ ദിവസം അതിൽ കുടിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായിരിക്കും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക, ചുമയും കാര്യങ്ങളെല്ലാം വരും. എന്നിട്ട് ഇക്ക എപ്പോഴും പറയും, ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് കുടിക്കണ്ടെന്നെല്ലാം. ഇക്ക കുടിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. ഇക്ക എല്ലാം കൃത്യനിഷ്ഠയായിട്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ, എന്താ പറയുക, എല്ലാ സമയനിഷ്ഠയോടെ പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ് കേട്ടോ. ഇനിയിപ്പം ഇതാ ബാങ്കിൻ്റെ ടൈമായാലും എല്ലാം റെഡിയാക്കി വെക്കലാണ്. പിന്നെ എല്ലാം ടേബിൾ ഡോള് സെറ്റാക്കിയതാണ്. ഞാനിപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് എല്ലാം ടേബിൾ ഡോള് സെറ്റാക്കിയത്. നമ്മൾ എല്ലാം ഒരുമിച്ച് കഴിക്കൂല കേട്ടോ. നമ്മൾ ആദ്യം നോമ്പുറിക്കുമ്പം ഒരു ഈത്തപ്പഴം അല്ലാന്നുണ്ടെങ്കിൽ കാരക്ക കഴിക്കും, എന്നിട്ട് കുറച്ച് വെള്ളം കൂടി കുടിക്കും, എന്നിട്ടാണ് നമ്മൾ ജ്യൂസ് കഴിക്കുക, എന്നിട്ട് ഫ്രൂട്ട്സ് കഴിക്കും, എന്നിട്ട് നമസ്കാരമെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ ഫുഡ് കഴിക്കും കേട്ടോ. അപ്പം ഇതാ ആദ്യം ഫ്രൂട്ട്സും ജ്യൂസും മാത്രമാണ് കഴിക്കൽ. ഇങ്ങനെ നിങ്ങൾ കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് നോമ്പ് മുറിച്ച് കഴിഞ്ഞാൽ വയറെല്ലാം ഒന്ന് ഭയങ്കരമായിട്ട് ഫില്ലായിട്ട് ക്ഷീണാവൂലേ, അതുണ്ടാവില്ല കേട്ടോ. നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്ക്, ക്ഷീണവും ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. കാര്യം നമ്മൾ കുത്തി നിറക്കുന്നില്ലല്ലോ, നോമ്പ് മുറിച്ച് കഴിഞ്ഞ പാട് നമ്മൾ ഫുഡിങ്ങനെ കുത്തി നിറക്കാൻ പാടില്ല എന്നാണ് ശരിക്കും. പിന്നെ ഐസ് വെള്ളം കുടിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ഞാനത് ശീലിച്ചുകൊണ്ടാണ് അങ്ങനെ കുടിക്കുന്നത്. പിന്നെന്താ, ആദ്യം നിങ്ങൾ ഒരു കാരക്ക പിന്നെ വെള്ളം കുടിക്കുക, എന്നിട്ട് ജ്യൂസും ഫ്രൂട്ട്സും കഴിക്കുക, എന്നിട്ട് നമസ്കാരം കഴിഞ്ഞ ശേഷം മാത്രം എന്തെങ്കിലും ഫുഡ് ഐറ്റംസ്, സ്നാക്ക് ആണെങ്കിൽ സ്നാക്ക്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബിരിയാണിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിച്ചോക്കുക കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല, ത്രാവയെ നിസ്കരിക്കുമ്പോൾ ഉറക്ക് വരില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്ക്. നമ്മളിപ്പം കുറേ ആയി ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പം നല്ല സുഖമൊന്ന് ആ ഒരു നോമ്പ് നോറ്റ ആ ഒരു എന്താ പറയുക, ക്ഷീണവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കാം. ഇനിയിപ്പം ഇതാ റുഹബ്സും കൂടി കഴിക്കലാണ്. അപ്പം നമ്മൾ നോമ്പ് നോറ്റ വാറ്റിൽ ഒരുപാട് എണ്ണ സ്നാക്സ് എല്ലാം കഴിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അധികവും കാണുന്നതാണ് ഫ്രൂട്ട്സൊന്നും കഴിക്കാണ്ട് ഈ എണ്ണക്കടികൾ മാത്രം വലിച്ചു വാരി കഴിക്കൂലേ, അത് ഭയങ്കര ദോഷമാണ് കേട്ടോ. അപ്പം അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക. ഈ ഒരു നോമ്പിന് മാക്സിമം എന്താ പറയുക, നമുക്ക് ആവുന്ന രീതിയിൽ മാത്രം ഫുഡ് ഉണ്ടാക്കുക, എന്നിട്ട് ബാക്കിയുള്ളത് എന്താ പറയുക, നമ്മൾ റമദാൻ എന്ന് പറയുന്നത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും ഖുർആൻ അവതാനം, ഖുർആൻ അവതരിപ്പിച്ച മാസമല്ലേ റമദാൻ. അപ്പം കൂടുതൽ ഖുർആനിലെല്ലാം എന്താ പറയുക, സമയം ചെലവഴിക്കുക. അല്ലാണ്ട് ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കി ടേബിൾ നിറക്കാണ്ട് ആവശ്യത്തിന് മാത്രം ഫുഡ് റെഡിയാക്കിയെടുക്കുക. ഇനിയിപ്പതാ നമ്മൾ നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ചായ കുടിക്കലാണ് കേട്ടോ. ഞാനിപ്പം നോമ്പ് മുറിച്ച ടൈമിലുള്ള ആ ഒരു ഗ്ലാസും കാര്യങ്ങളെല്ലാം ആ ഒരു ടൈം തന്നെ കഴുകി ടേബിളൊന്ന് തുടച്ച് വെക്കും കേട്ടോ. ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിം റാപ്പിൽ ഇട്ടിട്ട് എന്താ പറയുക, റാപ്പ് ചെയ്തെടുക്കും, എന്നിട്ട് പോയിട്ട് നിസ്കരിക്കും. അപ്പം എൻ്റെ നിസ്കാരവും ഒത്തും കാര്യങ്ങളെല്ലാം കഴിയുമ്പോഴേക്കും ഇക്ക വരും കേട്ടോ പള്ളിയിൽ നിന്ന്. എന്നിട്ട് ഇക്ക പള്ളിയിൽ നിന്ന് വന്ന ശേഷമാണ് നമ്മളിങ്ങനെ ഫുഡ് കഴിക്കൽ. സ്നാക്ക് ആണെങ്കിൽ സ്നാക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബിരിയാണിയെല്ലാം ഉണ്ടാക്കിയ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ സ്നാക്സ് റെഡിയാക്കലില്ല, എല്ലാം കൂടി ആകുമ്പോൾ ഹെവി ആവുമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അങ്ങനെ സ്നാക്ക് ആണെങ്കിൽ സ്നാക്ക്, ബിരിയാണി ആണെങ്കിൽ ബിരിയാണി, അതും ചായയും കൂടി കഴിക്കലാണ് കേട്ടോ. പിന്നെ ചായ നിർബന്ധമാണ്, ഇക്ക പള്ളിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ചായ വേണം, അത് നിർബന്ധമാണ്. പിന്നെ ചായ ഉണ്ടാക്കുമ്പോൾ നമ്മളതിൽ രണ്ട് മൂന്ന് ഏലക്ക കൂടി ഇടും കേട്ടോ. പിന്നെ പത്തിലും കാര്യങ്ങളെല്ലാം ആണെങ്കിൽ നമ്മളൊരു കുന്നരി കന്നി എന്ന് പറഞ്ഞിട്ടൊരു കന്നി വെക്കും, അത് വെക്കും. പിന്നെ ബിരിയാണീൻ്റെ കൂടെ വേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാത്തതാണ്. ഇനിയിപ്പം ഇതാ നമ്മൾ ഫുഡ് കഴിക്കലാണ്. അപ്പം ഇങ്ങനെ ലളിതമായ രീതിയിൽ, ഇത് ലളിതമൊന്നുമല്ല എന്നാലും ഒരു ഐറ്റം അല്ലേ ഉള്ളൂ, രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ടാക്കുക, ടേബിൾ നിറക്കുക, നമ്മൾ വയറ് ആവശ്യമില്ലാണ്ട് ഫില്ലാക്കുക, ചിലവ് കൂട്ടുക, എല്ലാത്തിലും നല്ലത് നമുക്ക് ആവശ്യമുള്ള ഐറ്റം ഒന്ന് നല്ലതുണ്ടാക്കുക. നല്ല രീതിയിൽ സെറ്റ് ചെയ്താൽ തന്നെ ഫുഡ് കഴിക്കാൻ തോന്നും കേട്ടോ. എനിക്ക് ടേബിൾ സെറ്റ് ചെയ്യൽ ഭയങ്കര നിർബന്ധമാണ്. നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും നല്ല വൃത്തിക്കൊന്ന് ടേബിൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് ഉണ്ടാക്കിയ പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെയൊന്നും ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കുക. ഈ ഒരു റമദാന് നമുക്കെല്ലാവർക്കും ഈ ഒരു റഹ്മത്തിൻ്റെ മാസം, മൊത്തം റഹ്മത്ത് നമ്മളിലേക്ക് വരാൻ വേണ്ടിക്ക് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.
പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അള്ളാ, അസ്സലാമു അലൈക്കും, ബൈ ബൈ.